ഹായ് നമസ്കാരം കൂട്ടുകാരെ, നമ്മൾ ആദ്യമായിട്ടൊരു വീഡിയോ ചെയ്യുകയാണ്. ഒഫീഷ്യലായിട്ടുള്ളൊരു സ്വന്തമായിട്ടൊരു വീഡിയോ ഷൂട്ട് ചെയ്യുകയും അത് കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്യുകയും ഇതൊന്നും എന്താ പറയുക പ്രൊഫഷണലായിട്ട് ചെയ്യുന്നില്ല, ഏതൊരു സാധാരണക്കാർ ചെയ്യുന്ന രീതിയിലുള്ളൊരു എഡിറ്റിങ്ങാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഒരുപാട് തെറ്റുകളുണ്ടാവാം, അപ്പോൾ ഫസ്റ്റ് എന്നുള്ള രീതിയിൽ നിങ്ങളെല്ലാവരും അഭിപ്രായങ്ങളും ലൈക്സും ഒക്കെ തരികയും കമൻസിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിച്ച് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, എങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ള ഉപദേശങ്ങൾ നൽകുകയും ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പ്രോത്സാഹനമാകും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബഹ്റൈനിൽ നിന്നും ഒരു വീഡിയോ ആണ് ഫസ്റ്റിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ബെല്ലൈക്കൺ വെറുതെ അമർത്തി വെച്ചോളൂ. എന്തായാലും മാസത്തിലൊരു വീഡിയോ അല്ലെങ്കിൽ രണ്ട് വീഡിയോ എന്നുള്ള രീതിയിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ എല്ലാം നിങ്ങളുടെ സപ്പോർട്ട് പോലെ ഇരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് വീഡിയോയിലേക്ക് ഇന്ന് കടക്കാം. റംബൂട്ടാൻ വ്ളോഗറിൻ്റെ ഫസ്റ്റ് യാത്ര ഇവിടെ തുടങ്ങുകയാണ്. നമ്മൾ യാത്ര പോകുന്നത് ബഹ്റൈനിലെ അറിയപ്പെട്ട ഒരു ടൂറിസ്റ്റ് പ്ലേസായ ട്രീ ഓഫ് ലൈഫ്, ജീവൻ്റെ മരം, അറബിക്കിൽ പറയും ഷജറത്തൽ ഹയാത്ത് എന്ന് പറയും. ബഹ്റൈൻ്റെ ക്യാപിറ്റലായ മനാമയിൽ നിന്നും 33 കിലോമീറ്റർ അകലെ ജബൽ ദുഖാൻ എന്ന സ്ഥലത്ത് നിന്നും 2 കിലോമീറ്റർ ദൂരെയുള്ള ഒരു മരുഭൂമിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിക്കൊണ്ട് വലിയ ട്രാഫിക്കൊന്നും ഇല്ലാതെ പ്രസ്തുത സ്ഥലത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഈ വിസിറ്റേഴ്സിന് വേണ്ടി ഫോട്ടോ എടുക്കാനും മറ്റുള്ള ആവശ്യങ്ങൾക്കും വേണ്ടി ഒരു ഏരിയ ബഹ്റൈൻ ഗവൺമെൻറ് പണിത് വെച്ചിട്ടുണ്ട്. അവിടെ നിന്നും നോക്കിയാൽ നല്ല വ്യൂസിൽ ഈ മരം ഫോട്ടോ എടുക്കാനും ഒക്കെ ഉതകുന്ന രീതിയിലാണ് ആ ഏരിയ അവർ ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ മരം ഏകദേശം 500 വർഷം പഴക്കമുണ്ടെന്നാണ് അറിയപ്പെടുന്നത്. അത് 9.75 32 അടി ഉയരമുള്ള ഈ മരം 7.6 മീറ്റർ അതായത് 25 അടി ഉയരമുള്ള മൺകുന്നിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ പ്രദേശത്ത് വളരുന്ന വളരെ വലിയ മരമെന്ന നിലയിലും 400 വർഷത്തെ പഴക്കമുള്ള മരമെന്ന നിലയിലും വളരെയധികം സഞ്ചാരികളെ ആകർഷിക്കുന്നുണ്ട്. ഒരു വർഷം ഏകദേശം 50,000 സഞ്ചാരികൾ ഇവിടെ വരുന്നുണ്ടെന്നാണ് ടൂറിസത്തിൻ്റെ കണക്ക്. ഗോത്ര സംസ്കാരത്തിൻ്റെ ആചാരങ്ങൾ ഈ മരത്തിനോട് ചേർന്ന് നടത്തപ്പെട്ടതായി കരുതപ്പെടുന്നുണ്ട്. 2010 ഒക്ടോബർ പുരാവസ്തു ശാസ്ത്രജ്ഞന്മാർ ഈ മരത്തിൻ്റെ സാമ്പിൾ എടുക്കുകയും ഈ മരത്തിൻ്റെ സമീപത്ത് ഖനനം നടത്തി കളിമൺ പാത്രങ്ങൾ മറ്റും കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ പലതും ഡൽമൺ സംസ്കാരത്തിൻ്റെ അത്ര പഴക്കമുള്ളതാണെന്ന് കണക്കാക്കുന്നുണ്ട്.
പ്രൊസോപ്പിസ് സിനറാറിയ എന്നാണ് ഈ മരത്തിൻ്റെ പേര്. വരണ്ട കാലാവസ്ഥയിലും വളരുന്ന പ്രൊസോപ്പിസ് മരങ്ങളുടെ വേരുകൾ വളരെയധികം ആയനിറങ്ങുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. എല്ലേ സ്റ്റോറി എന്ന സിനിമയിൽ ഈ മരത്തെപ്പറ്റി സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ യാത്രയോടെ അവസാനിക്കുകയാണ്. ബാറയിൽ നിന്നുള്ള നല്ല നല്ല ചെറിയ ചെറിയ വീഡിയോസുകൾ ഇനിയുള്ള എപ്പിസോഡിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കമൻസിലൂടെ അറിയിക്കാനും മറക്കണ്ട.